തരമണി ഗസ്റ്റ് ഹൗസിൽ നിന്നും ഐ ഐ ടി മദ്രാസ് റിസർച്ച് പാർക്കിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഐ ഐ ടി മദ്രാസ് റിസർച്ച് പാർക്കിലേക്ക് ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് അക്കാഡമിക് ബ്ലോക്കിലേക്കും തിരിച്ചും ഒക്കെ വരാൻ ഒരു ട്രാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-12 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാമാണ്. അപ്പോൾ ആ ട്രാമിലിരുന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലാസ് ടൈമാണ്. കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് സൈക്കിളിലാണ് പോകുന്നത്. ഹോസ്റ്റലേഴ്സിന് സൈക്കിൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ 2-വീലർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് എം ടെക് സ്റ്റുഡൻസോ പി എച്ച് ഡി സ്കോളേഴ്സോ മാരീഡ് ആണെങ്കിൽ മാത്രമേ ക്വാർട്ടേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ സൈക്കിളിലാണ് ക്ലാസ്സിലേക്ക് പോകുന്നത്. റിസർച്ച് പാർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അക്കാഡമിക് ബിൽഡിങ്ങിൽ പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ ക്യാമ്പസിൻ്റെ പച്ചപ്പും ഭംഗിയൊക്കെ ആസ്വദിച്ച് അക്കാഡമിക് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ക്ലാസ് റൂംസും ഡിപ്പാർട്ട്മെൻറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ട്രാം. ഓരോ റോയിലും 3-3 പേർക്ക് വെച്ച് ഇരിക്കാൻ പറ്റും. പിന്നെ ഡ്രൈവറിൻ്റെ കൂടെ 2 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിലുള്ളവർക്കാണ് ഏറ്റവും നല്ല ഒരു വ്യൂ കിട്ടുന്നത്. ഈ ക്യാമ്പസിൻ്റെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ക്യാമ്പസാണിത്. വളരെ പഴക്കമുള്ള വൃക്ഷങ്ങളാണ് ഈ ക്യാമ്പസിലുള്ളത്. അപ്പോൾ അക്കാഡമിക് ബ്ലോക്കിൽ നിന്ന് നേരെ റിസർച്ച് പാർക്കിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ സോണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹോസ്റ്റൽസ്, ആദ്യം കൃഷ്ണ ഹോസ്റ്റല്, പിന്നെ അടുത്തത് ഇത് കാവേരി ഹോസ്റ്റല്, അങ്ങനെ അങ്ങനെ ഓരോ ഹോസ്റ്റൽസാണ് ഈ കാണുന്നത്. ഇനി റൈറ്റ് സൈഡിൽ തരമണി ഗസ്റ്റ് ഹൗസാണ്. വലിയ ബിൽഡിങ്, അത് മൊത്തം തരമണി ഗസ്റ്റ് ഹൗസാണ്. ഇനി കുറച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ഗുരുനാഥ് ബസ് സ്റ്റോപ്പ് എന്നാണ്. കാരണം പണ്ട് ഇവിടെ ഈ ഏരിയയിൽ, ഈ കാണുന്ന ഏരിയയിൽ ഗുരുനാഥ് എന്ന് പറഞ്ഞൊരു ഷോപ്പും കുറേ ഈട്രീസും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു വലിയ കെട്ടിടം വരികയാണ്. ഇനി ഈ കാണുന്നതാണ് ഹിമാലയ മെസ്. 3 നിലകളിലായിട്ട് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ് നോൺ വെജ് ഇങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു വലിയ മെസ്സാണത്. കൂടാതെ അതിനകത്ത് ഫുഡ് കോർട്ടും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബക്ക് ഹാബിറ്റാറ്റ് ആണ്. ഇവിടെ മനുഷ്യൻ നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ബക്കും പോകുന്നത് കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ അലൂമിനി ഓഫീസുണ്ട്, ബിൽഡിങ്സും കൂടിയുണ്ട്. ഇതാ കാണുന്ന അലൂമിനി ഓഫീസാണ്. ഇത് കഴിഞ്ഞ് വീണ്ടും ബ്ലാക്ക് ബക്ക് ഹാബിറ്റാറ്റ് തന്നെയാണ്. ഇവിടെ നമ്മളൊന്നും നടക്കാറില്ല. ലോകത്തിലെ 2-ാമത്തെ ഏറ്റവും വേഗത കൂടിയ ഒരു മാൻ വർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ് ബ്ലാക്ക്. അപ്പോൾ ട്രാമിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ക്യാമ്പസിലെ ഏറ്റവും ലാസ്റ്റത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നമ്മളെത്തി. ഹോസ്റ്റൽ ബസ് സ്റ്റോപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ക്യാമ്പസ് ബസ് സർവീസ് ഇല്ല, നടന്നോ സൈക്കിളിലോ പോകണം അങ്ങോട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ആകെയുള്ള ഒരു ഹോസ്റ്റൽ മന്ദാഗിനി ഹോസ്റ്റലാണ്. ഇതാണ് മന്ദാഗിനി ഹോസ്റ്റല്. പണ്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇതൊരു താഴോട്ടുള്ള ഒരു ചെറിയ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നില കംപ്ലീറ്റ്ലി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പൊളിച്ച് പണിത് വലിയ ബഹുനില കെട്ടിടമാണ് ഇപ്പോൾ ആ സ്ഥലത്തുള്ളത്. ഒത്തിരിയേറെ നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് മന്ദാഗിനി ഹോസ്റ്റലിൻ്റെ ആ പുതിയ ഹോസ്റ്റൽ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ ക്യാമ്പസ് വിടുകയാണ്. ക്യാമ്പസിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് റിസർച്ച് പാർക്കിലേക്ക് പോകണം. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ റിസർച്ച് പാർക്കിലേക്ക് ഈ റൂട്ടിലൂടെ പോകുന്നത്. റിസർച്ച് പാർക്ക് സ്ഥിതി ചെയ്യുന്ന ആ ഏരിയയുടെ പേര് കാനകം എന്നാണ്. കാനകത്തേക്ക് റോഡ് വഴിയും പോകാം, ക്യാമ്പസിൻ്റെ ഉള്ളിൽ കൂടിയും പോകാം. അപ്പോൾ ഇവിടെയാണ് ക്യാമ്പസിൻ്റെ റിസർച്ച് പാർക്ക് ഗേറ്റ്. ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചത് റോട്ടിലേക്കാണ് പോകുന്നതെന്നാണ്. പക്ഷേ റോട്ടിലേക്കല്ല, ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാലമാണുള്ളത്, ഒരു ഓവർ ബ്രിഡ്ജാണുള്ളത്. ആ ഓവർ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ റിസർച്ച് പാർക്കിലേക്ക് പോകുന്നത്. അതിൻ്റെ അടിയിൽ കൂടി മെയിൻ റോഡുണ്ട്, കാനകം ഏരിയയിലെ റോഡൊക്കെ ഉണ്ട്. താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ലോക്കൽ ഏരിയ.
2013 ഞാൻ ആദ്യമായിട്ട് ചെന്നൈയിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാനകത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ പേരാണ് പള്ളിപ്പട്ട്. അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഓവർ ബ്രിഡ്ജാണ് റിസർച്ച് പാർക്കിനെയും IIT മദ്രാസ് ക്യാമ്പസിനെയും കണക്ട് ചെയ്യുന്നത്. നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഡ്രൈവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മണിക്കാണ് ഞങ്ങൾ റിസർച്ച് പാർക്കിലെത്തിയത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അയാളുടെ ഡ്യൂട്ടി ടൈം 5 മണി വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാൾ തിരിച്ചു പോകും, തിരിച്ച് നിങ്ങൾ നടന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസർച്ച് പാർക്കിൻ്റെ പാർക്കിംഗ് ഏരിയ വളരെ വിശാലമായൊരു പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ ഒരുപാട് കമ്പനീസും ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉള്ളതാണ്. കാർ പാർക്കിങ്ങും പിന്നെ 2-വീലർ പാർക്കിംഗ് ഒക്കെ വേറെ വേറെയാണ്. അപ്പോൾ നമ്മൾ ആ ട്രാമിൽ നിന്ന് ഇറങ്ങി റിസർച്ച് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പുറത്ത് നിന്ന് ഈ റിസർച്ച് പാർക്ക് ബിൽഡിംഗ് പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ റിസർച്ച് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.